हलो फ्रेंड्स एल्लावर्क्कुम नेट्टिले टेक्निकल वीडियोसिलेक्क स्वागतम इप्पो ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഓഎൻടികളൊക്കെ കോൺഫിഗറേഷൻ ഫയൽ എങ്ങനെ സേവ് ചെയ്ത് വെക്കാന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കോൺഫിഗറേഷൻ ഫയൽ സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഎൻടികളൊക്കെ റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ മോഡം സോറി ഓഎൻടി കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യം വരില്ല നമ്മൾ ഈ ജസ്റ്റ് കോൺഫിഗറേഷൻ ഫയലൊന്ന് അതിൻ്റെ സെറ്റിംഗ്സിൽ പോയി നമ്മളൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൽ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ലോഗിൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ വരുമ്പോൾ നമുക്ക് വിശദീകരിച്ച് പറയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫയല് ബാക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക നമ്മൾ ഓഎൻടിയിലേക്ക് വൈഫൈ അല്ലെങ്കിൽ ലാൻഡ് കേബിൾ വെച്ച് കണക്ട് ചെയ്യുക അത് മോഡത്തിൻ്റെതായ അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഐ പി അഡ്രസ്സും യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ഇവിടെ അഡ്രസ് ബാറിലെ ഐ പി അഡ്രസ്സ് അടിച്ചിട്ട് ലോഗിൻ പേജിലേക്ക് വരിക എന്നിട്ട് യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിച്ച് ഇവിടെ വെരിഫിക്കേഷൻ കോഡൊക്കെ അടിച്ച് വെക്കുക എന്നിട്ട് ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഓഎൻടിയിലേക്ക് ലോഗിൻ ചെയ്തിരിക്കണം അപ്പോൾ ഓഎൻടിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും നമ്മളിങ്ങനെ കോൺഫിഗറേഷൻ ഫയല് ബാക്കപ്പ് എടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഏറ്റവും മേലെ മാനേജ്മെൻ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ സബ് മെനു ആയിട്ട് വരും ഇതിൽ സബ് മെനുവിൽ ഡിവൈസ് മാനേജ്മെൻ്റ് സെലക്ട് ചെയ്യുക ഇതിവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും ഇതിൽ ഏറ്റവും താഴെയായിട്ടുള്ള കോൺഫിഗ് ഫയൽ മാനേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ യു ക്യാൻ അപ്ലോഡ് ആൻഡ് ഡൗൺലോഡ് കോൺഫിഗറേഷൻ ഫയൽ എന്ന് കാണാൻ പറ്റും ഇതിലൂടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഗറേഷൻ ഫയലിലൂടെ നമുക്ക് ഡൗൺലോഡ് ആകും ഓക്കെ ഇനി ഇതിൽ വേറെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം കാര്യം സേവ് കറൻറ്റ് ഡീഫോൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള സെറ്റിങ്സ് ഡീഫോൾട്ടായിട്ട് സേവ് ചെയ്യപ്പെടും ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഓയിൻറ്റ് കംപ്ലീറ്റ്ലി റീസെറ്റ് ആവില്ല ഇപ്പോഴുള്ള സെറ്റിങ്സ് എന്താണോ അത് അതിലേക്ക് തന്നെ റീസെറ്റായി വരുള്ളൂ അപ്പോൾ എന്താ പ്രശ്നം ഇതിങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൻറ്റിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴുള്ള പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു ഓയിൻറ്റിലേക്കുള്ള പാസ്വേഡ് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റീസെറ്റ് ആവില്ല അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതുപോലെ അത് ഇങ്ങനൊരു ഓപ്ഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്യാൻസൽ കസ്റ്റം ഡീഫോൾട്ട് അതുണ്ട് പിന്നെ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു പുതിയ മോഡം കോൺഫിഗർ ചെയ്യണം അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് കോൺഫിഗറേഷൻ ഫയൽ ഉണ്ട് അതായത് നമ്മളിപ്പോൾ മോഡൽ റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റെ മാറ്റാണെങ്കിൽ കോൺഫിഗറേഷൻ ഫയൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചൂസ് ഫയൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അത് അതിനെ തൊട്ടായിട്ട് അപ്ലോഡ് ആസ് ഡീഫോൾട്ട് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഓപ്ഷനാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ പണിയാകും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് അപ്ലോഡിങ് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഓൾറെഡി ഉള്ള ഫയൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഡൗൺലോഡ്സിൽ ഇവിടെ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഇവിടെ അപ്ലോഡ് കൊടുത്തു ഫയൽ അപ്ലോഡോട് കാണിച്ചു ഇനി ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും മേലെ റീബൂട്ട് എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ റീബൂട്ട് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇനി റീബൂട്ടായി വരും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമ്മൾ ടെക്നിക്കൽ ടീം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ ഫയൽ സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ കൊടുക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വന്ന് കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഹാവ് എ നൈസ് ഡേ സീ യു